ഈ മീൻ വറ്റിക്കുന്നത് നമ്മുടെ വാളൻപുളി ഇല്ലേ, വാളൻപുളി ചേർത്താ വറ്റിക്കുന്നത്. ഇതിപ്പോ 1 kg മീൻ എടുത്തിട്ടുണ്ട്, നല്ല ദശക്കട്ടി വേണ്ട മീനാണ്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഓലക്കൊടിയനാ കേട്ടോ. നമ്മളൊരു ചട്ടി വെച്ചു, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവ പൊട്ടട്ടെ, നമ്മുടെ ഉലുവ പൊട്ടി. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇതിലോട്ട് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി, ഒരു 15 ചുവന്നുള്ളി കട്ട് ചെയ്ത്, ഒരു 5 പച്ചമുളക് അത്തിമുളക്. ഞാനിപ്പോൾ ഒരു 1/2 നെല്ലിക്ക വലിപ്പം വാളമ്പുളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പുളി ഉണ്ടതാണ്. ഞാനിപ്പോൾ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കട്ടിയായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞ് ഇതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റി ഒന്ന് അരിച്ചെടുക്കുക. ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് എരിയണ്ട മുളക് പൊടിയാണ്. ഞാനൊരു 3/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, 3/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. നാല് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. എരി നല്ല ഇഷ്ടമുണ്ട്. പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ. നമുക്കിനി ഇതിലോട്ട് ഇതാ എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിലേക്ക് ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ച് ഇതിൻ്റെ ഈ പിഴിഞ്ഞതിൻ്റെ അടിഭാഗമൊക്കെ ഉണ്ട്, അത് ഒന്നിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു, കല്ലുപ്പും ഇട്ടു. ഇനിയിപ്പം ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ചാറ് തിളച്ച് തുടങ്ങി. ഇതിലേക്ക് ഞാൻ ഈ പീസുകൾ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മീൻ കഴുകി വരും പേര് വെള്ളമില്ലേ, ആ ജലാംശമൻ്റെ മതി. ഇത് അധികം വെള്ളത്തിൽ വെക്കുന്ന കറിയല്ല. നമുക്ക് മീനൊന്ന് താത്തി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ചിറ്റിച്ചാലും മതി കേട്ടോ. ഒന്ന് താത്തി വെച്ചിട്ട് നമുക്കൊന്ന് തിളയ്ക്കണം. നമുക്കൊന്ന് തീ കൂട്ടി വയ്ക്കാം, ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കാം. അപ്പോൾ ആ മീനിനകത്തോടെ വെള്ളം കൂടി ഒന്ന് ഇറങ്ങിക്കോളും. നമുക്ക് ഈ മീനിങ്ങനെ ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പില, നിറച്ച് വേപ്പില ഇട്ടാൽ നല്ലതാണ്. നല്ല ഫ്രഷ് വേപ്പില ഉണ്ടെങ്കിൽ നിറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. നമുക്ക് ഈ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം വെള്ളം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ മീനിലെ ജലാംശം കൂടി ഇറങ്ങി അപ്പം നല്ല വെള്ളമായി കണ്ടില്ലേ. അപ്പം നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്നും കൂടി ഇപ്പോൾ തീ ഒന്ന് മീഡിയത്തിലാട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് സിമ്മിലേക്ക് ആക്കിയായിരുന്നു. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കുറുതായിക്കോട്ടെ. നമ്മളിപ്പോൾ ചെറു തീയിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്നും കൂടി നമുക്ക് മൂടി തുറന്ന് നോക്കാം. നോക്കി, നമ്മുടെ കറി നല്ല പരിവായിട്ടുണ്ട്. ഇത് ഇനി അധികം ചാറ് വറ്റിക്കേണ്ട. എന്തെന്നറിയോ, ഈ ചട്ടി ഇരുന്ന് ഈ തിളയ്ക്കുമ്പോൾ ചാറ് കുറേ വറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും ചാറില്ല ഉണ്ടായിപ്പോ. അതുകൊണ്ട് ഈ പരുവത്തിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ചട്ടി ചേര ചാറിലെടുക്കണമെങ്കിൽ ഒന്നും കൂടി വറ്റിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമ്മൾ ഉലുവപ്പൊടി ഉലുവ ആദ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.